നമസ്കാരം. സ്വർണക്കടത്തിന്റെ പേരിൽ ഓരോ ദിവസവും പിടിക്കപ്പെടുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. പിടിക്കപ്പെടുന്നവരിൽ മിക്കവരും മലയാളികളും. കേരളത്തിൽ ഒരു ദിവസം പോലും സ്വർണ്ണ കടത്തുന്നതിനിടെ പിടിയിലായി എന്ന വാർത്ത വരാതിരുന്നിട്ടില്ല. കേട്ടു മടുത്തതിനാൽ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിന് പിന്നിൽ എന്തെന്ന് പോലും ചിന്തിക്കാത്തവരായി മാറുകയാണ് മലയാളികൾ. എന്നാൽ ഇത്തരത്തിൽ ജനങ്ങൾ ഇത് കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ ഇവിടെ വളരുന്നത് മറ്റു ചിലരാണ്. സ്വർണം കടത്തുന്ന ആളുകൾ മുതൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ചില നേതാക്കന്മാർ ഉൾപ്പെടെ അക്കൂട്ടത്തിൽ ഉണ്ടായെന്ന് വരും. അതായത് കേരളത്തിൽ എത്ര സ്വർണം വിൽക്കുന്നുണ്ട് എന്ന് പോലും അറിയാത്ത ആളാണ് നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. അദ്ദേഹത്തിന്റെ കണക്കിൽ സംസ്ഥാനത്ത് എത്ര സ്വർണം എത്തുന്നുണ്ട്, എങ്ങനെ എത്തുന്നു തുടങ്ങിയ സ്വർണ്ണ വിൽപ്പനയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എത്രത്തോളം സ്വർണം കേരളത്തിൽ വിൽക്കുന്നുണ്ട്, ഇതൊന്നും തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാകുമ്പോൾ ഇത്തരക്കാർക്ക് വളം വെച്ച് കൊടുക്കുന്നത് സർക്കാർ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലായെങ്കിൽ ഇതെല്ലാം കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് ആർക്കൊക്കെയോ വേണ്ടി ധനമന്ത്രി ഉൾപ്പെടുന്ന കേരള സർക്കാർ സ്വർണ്ണക്കടത്തുകാർക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നതും പറയാൻ സാധിക്കും. എന്തായാലും കേരളത്തിൽ എത്ര ടൺ സ്വർണം പ്രതിവർഷം വിൽക്കുന്നുണ്ട് എന്ന് എ പി അനിൽകുമാർ ചോദിച്ചപ്പോൾ നിയമസഭയിൽ അതിന് മറുപടി നൽകാൻ ധനമന്ത്രിയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. തനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ള നിസ്സാര മറുപടിയാണ് ഇതിൽ കെ എൻ ബാലഗോപാൽ നൽകിയിരിക്കുന്നത്. കെ എൻ ബാലഗോപാലിന്റെ ഈ മറുപടി ഇഴക്കിറി പരിശോധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നികുതി നിർണയങ്ങൾക്കോ മറ്റ് പരിശോധനകൾക്കോ വിധേയമാകുമ്പോൾ മാത്രമാണ് സ്റ്റോക്ക് വിവരങ്ങൾ വ്യാപാരികളോട് ആവശ്യപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ടൺ സ്വർണം വിൽക്കപ്പെടുന്നു എന്ന കണക്ക് ലഭ്യമല്ല എന്നതാണ് ബാലഗോപാലിന്റെ മറുപടി. സ്വർണത്തിൽ നിന്നുള്ള നികുതിയും നഷ്ടവും നികുതി വകുപ്പിന്റെ പിടിപ്പ് കേടിനെ കുറിച്ചും 2019 മുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. എന്നിട്ടാണ് ഇപ്പോഴും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കണക്കും ധനമന്ത്രിയുടെ കയ്യിലില്ല എന്ന് പറയുന്നത്. 2016 സാമ്പത്തിക വർഷം സ്വർണത്തിൽ നിന്ന് നികുതി വരുമാനം 653 കോടി ആയിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ സ്വർണത്തിൽ നിന്ന് ലഭിക്കുന്ന നികുതി വരുമാനം എന്ന് പറയുന്നത് വെറും 383 കോടി രൂപയാണ്. ഇതിന് പ്രധാന കാരണക്കാർ എന്ന് പറയുന്നത് സർക്കാർ തന്നെയാണ് എന്നത് മറുപടി ഇല്ലാത്ത ധനമന്ത്രിയുടെ ആ ഒരു നിൽപ്പ് നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. വാറ്റ് കാലത്ത് 5000 രജിസ്ട്രേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 2022-23 വരെ ഏകദേശം 10,649 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. GDP യുടെ 7% പ്രതിനിധാനം ചെയ്യുന്ന സ്വർണ വ്യവസായത്തിൽ ഏതാണ്ട് 25 ലക്ഷം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള 5 ലക്ഷത്തോളം സ്ഥാപനങ്ങൾ ഈ വ്യവസായത്തിന്റെ ഭാഗവുമാണ്. ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിൽ പ്രതിവർഷം 1000 ടൺ സ്വർണം ക്രയവിക്രമം ചെയ്യപ്പെടുമ്പോൾ അതിന്റെ 30% കേരളത്തിന്റെ സംഭാവനയായിട്ടാണ് നിൽക്കുന്നത്. 2016 ലോക ഗോൾഡ് കൗൺസിലിന്റെ കണക്ക് പ്രകാരം കേരളത്തിലെ ഒരു മധ്യവർഗ കുടുംബാംഗം ശരാശരി 320 ഗ്രാം സ്വർണം ധരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഗുജറാത്ത് ധരിക്കുന്നത് 180 ഗ്രാം മാത്രമാണ്. കേരളത്തിന്റെ പ്രതിവർഷം ഉപയോഗം 200 മുതൽ 300 ടൺ വരെ വരും എന്നതാണ് ഈ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ നടക്കുന്ന കച്ചവടത്തിന്റെ 65% നികുതി വിലക്ക് പുറത്താണ് എന്നത് ശ്രദ്ധേയം. സർക്കാർ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ട കണക്ക് പ്രകാരം 2022-23 കാലഘട്ടത്തിൽ സ്വർണ കച്ചവടത്തിന്റെ ടേൺ ഓവർ കേവലം 1 കോടിക്ക് മുകളിലാണ് എന്നതാണ് കണക്കുകൾ. അതിൽ 80% വഹിക്കുന്നത് വിരലിൽ എണ്ണാവുന്ന മുൻനിര കച്ചവടക്കാരാണ്. 2016 ഒരു ഗ്രാം സ്വർണത്തിന്റെ വില 2,820 രൂപയായിരുന്നു. ഇപ്പോൾ 653 കോടി നികുതി ലഭിച്ചപ്പോൾ ഇപ്പോൾ ഒരു ഗ്രാമിന് 6,649 രൂപയായി. എന്നിട്ടും സംസ്ഥാനത്തിന് ലഭിക്കുന്ന നികുതി എന്ന് പറയുന്നത് വെറും 350 കോടി രൂപ മാത്രമാണ്. എക്കണോമിയുടെ വലിപ്പം 3 ഇരട്ടി വർദ്ധിച്ചിട്ടും നികുതി വളർച്ചയിൽ കേരളത്തിന് മാത്രം വലിപ്പമില്ല എന്നത് ഇത് വ്യക്തമാക്കുന്നു. ഇതൊക്കെ വരുമ്പോഴാണ് ഇവിടെ പറയേണ്ടിയിരിക്കുന്നത് കേരളത്തിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്വർണ കച്ചവടക്കാരുടെക്കാൾ വളർന്നു വരുന്ന അവരെക്കാൾ വലിയ രീതിയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന അനിയന്ത്രിതമായിട്ടുള്ള സ്വർണ കടത്തുകൾക്ക് സർക്കാരാണ് കണ്ണടച്ച് സമ്മതം മൂളുന്നത് എന്ന്. എന്തായാലും ഇത്തരം നടപടികളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങും എന്നതെങ്കിലും ഇപ്പോൾ സർക്കാർ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന മലയാളികൾ എന്ന് പറയുന്നത് സ്വർണം കടത്തുന്നവരാണ്. ആ ഒരു നാണക്കേട് മാറ്റാൻ ഇനിയെങ്കിലും ധനമന്ത്രി ഉൾപ്പെടെ കേരളത്തിന്റെ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.